നമസ്കാരം. നമ്മൾ കേരളത്തിൽ ഒത്തിരി ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പുറം രാജ്യങ്ങളിൽ പോയിട്ട് സെറ്റിൽ ആകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മുടെ കേരളത്തിൽ എപ്പോഴും പണ്ടത്തെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊല്ലങ്ങളായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവന്നത് പുറം രാജ്യങ്ങളിൽ നിന്നാണ്. നമ്മൾ ഒത്തിരി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോയി, ഒത്തിരി യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലേക്കൊക്കെ പോയി. ഇങ്ങനെ ഒത്തിരി പേര് മൈഗ്രേറ്റ് ചെയ്തും ഒത്തിരി പേര് പൈസ അയച്ചിട്ടുമാണ് കേരളത്തിൽ ഇത്രയധികം ഡെവലപ്മെൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ട്രെൻഡ് ഒന്നും കൂടിയും കൂടിയിരിക്കുകയാണ്. ഒത്തിരി പേര് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്നു പഠിക്കാനായിട്ട്, എന്നിട്ട് അവിടെ എന്തെങ്കിലും ജോലി കിട്ടും, എന്നിട്ട് അവിടെ സെറ്റിലാവും. ഇനി ഒത്തിരി നേഴ്സുമാർ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നു, എന്നിട്ട് അവർ സെറ്റിലാവും പുറം രാജ്യങ്ങളിൽ. അപ്പോൾ പണ്ടക്കാലത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ ഇവരെല്ലാവരും തിരിച്ചു വരും. തിരിച്ചു വന്നിട്ട് അവർ 19 വയസ്സാകുമ്പോൾ ഇവിടെ നല്ലൊരു വീടുണ്ടാവും, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും, ഇവർ ഒത്തിരി ഫാമിലികളെ ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആൾക്കാരും പോയി അവിടെ സെറ്റിലാവണം, ഇങ്ങോട്ട് തിരിച്ചു വരുന്ന അവസ്ഥ വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഒത്തിരി ആളുകളോട് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഇവർക്കുണ്ടാവുന്ന ഏറ്റവും വലിയ വറിയെന്ന് വെച്ചാൽ ഇവരുടെ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം അവർക്ക് ഉണ്ടായോ എന്ന് പലപ്പോഴും ഇവർക്ക് അറിയില്ല. ഇവിടുന്ന് പോകുമ്പോൾ ഇവരായിരിക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒത്തിരി ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ടാവും റിട്ടയർമെൻ്റ് ടൈമിൽ, ഇത്തരം കാര്യങ്ങൾ ഒത്തിരി അറിയെങ്കിലും നമുക്ക് ഇവർക്ക് എങ്ങനെ ഒരു മൈഗ്രേഷൻ നടക്കുന്ന ആളുകൾക്ക് ഒരു ഫിനാൻഷ്യൽ പ്ലാനിൻ്റെ ആവശ്യം എന്നാണ്. മൈഗ്രേഷൻ നടക്കുന്ന ആളുകൾക്ക് എങ്ങനെ ഒരു ഫിനാൻഷ്യലി അല്ലെങ്കിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യത്തിൽ ഒന്ന്, മൈഗ്രേഷൻ നടക്കുന്നു ഫസ്റ്റ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകണം, മൈഗ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് അവർ തിരിച്ചു വരുമോ അതോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പോകണം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് എല്ലാവരും, നിങ്ങൾ ആരാണോ പോകുന്നത് ഇവർ അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ തിരിച്ചു വരുമോ അത് അവിടെ തന്നെ സെറ്റിലാവുമോ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഇവൻ എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ കഴിഞ്ഞാൽ ഫസ്റ്റ് ഇവർ ചെയ്യണ കാര്യം വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടും, ഭാര്യയും ഭർത്താവിന് ജോലി കിട്ടും, ചിലപ്പോൾ കുട്ടികളെ ഇവിടെ ആക്കിയിട്ടായിരിക്കും പോകുന്നത്, ഇപ്പം ഗ്രാൻഡ് പാരൻസിൻ്റെ ഒപ്പം നിർത്തിയിട്ടായിരിക്കും പോകുന്നത്. അന്നിട്ട് ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവരെയും കൊണ്ട് പോകണ ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഇവർ ഫസ്റ്റ് ചെയ്യണ കാര്യം എന്താണ്, ഇവർ അവിടെ പോയിട്ട് ഒരു വീട് വാങ്ങും, ഒരു ഹൗസ് പർച്ചേസ് ചെയ്യും. ഈ ഹൗസ് പർച്ചേസ് ചെയ്യുന്നതും ലോൺ വരും. ഇനി ഇപ്പോഴത്തെ കുറേ ആൾക്കാരെന്ന് വെച്ചാൽ ഇവിടെ നിന്നും കൂടി പൈസ എടുത്തുകൊണ്ട് പോയിട്ടാണ് ഈ വീട് വാങ്ങുന്നത്, എന്നിട്ട് ലോണായി. ഇത് പിന്നെ എത്ര വർഷത്തേക്ക് വരും, ഒരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തേക്ക് ലോണായി. അപ്പോൾ ഇവർ പിന്നെ ഈ ലോണും വേണം ഇവർ മൊത്തം ജീവിക്കുന്നത്. ഇനി ഇവർക്ക് സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു കുട്ടിയുണ്ടാവും, അപ്പം ഒന്നോ രണ്ടോ കുട്ടികളുണ്ടാവും. ഇവരുടെ എഡ്യൂക്കേഷൻ അത് അവിടെ തന്നെയായിരിക്കും അവർ എഡ്യൂക്കേഷൻ നടത്തുന്നത്. ഈ പിള്ളേർ മിക്കവാറും അവിടെ സെറ്റിലാവും. അപ്പോൾ ഇനി ഇവരുടെ എസ്പെഷ്യലി ഈ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരുടെ ഒരു കാര്യമാണ് പറഞ്ഞത്, ഇത് ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇനി അവിടെയാണ് മിക്കവാറും ഇവർ സെറ്റിലാവണമെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനുള്ളൊരു ഒരു പ്ലാനായിരിക്കും. ഇനി ഈ പറഞ്ഞ ആളുകൾക്ക് ഇവരുടെ റിട്ടയർമെൻറ്റ് എങ്ങനെ നടക്കുമെന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ കാര്യം. കാരണം ഇവർ റിട്ടയർമെൻ്റ് എടുക്കുന്ന ടൈമിൽ ഇവരുടെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ ഇവർ ഇന്ത്യയിലേക്ക് പോകുമോ അതോ അവിടെ തന്നെ എബ്രോഡ് തന്നെ സെറ്റിലാവുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിഷയം പറഞ്ഞത്. അപ്പോൾ ഈ എസ്പെഷ്യലി ഇവർക്ക് ആ സമയത്ത് മിക്കവാറും ഉണ്ടാകുമ്പോൾ വീട് മാത്രമാണ്, ഇവരുടെ അടുത്ത് വേറെ വരുമാനം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം അവർ വേറെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇവർക്ക് മിക്കവാറും പോയിട്ടുണ്ടാവില്ല. പലപ്പോഴും ഇവരെല്ലാവരുടെയും മെയിൻ ഇൻവെസ്റ്റ്മെൻ്റ് കഴിഞ്ഞാൽ വീട്ടിലാണ് ഈ പറഞ്ഞ ആൾക്കാരുടെ. അപ്പോൾ ഈ ഇത് ഈ കമൻറ്റിലൊന്ന് പറയാട്ട, നിങ്ങൾ ഈ തരം ആളുകൾ എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നേഴ്സ് കമ്മ്യൂണിറ്റി പലരും ഇങ്ങനെയാണ്, ഹെൽത്ത് കെയറിലുള്ള ആൾക്കാർ മിക്കവാറും ഇങ്ങനെയാണ്. ഇത് ഞാനീ പറഞ്ഞതെല്ലാം തീർച്ചപ്പെടുത്തി പറഞ്ഞതല്ല, ഒട്ടുമിക്ക ആൾക്കാരോട് സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡ്രീമുണ്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. പലർക്കും ഉള്ള ചോദ്യമാണ്, അയ്യോ ഇന്ത്യയിലേക്ക് വന്നാൽ ശരിയാവുമോ, ഇനി കുട്ടികൾ ഇവിടെ അറ്റ്ലീസ്റ്റ് അവിടെ സെറ്റിലായി കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് വരാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പം ഇപ്പോൾ തന്നെ നമ്മളൊരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാക്കിയിരിക്കുക, നിങ്ങൾ തിരിച്ചു വരുമോ എബ്രോഡ് തന്നെ സെറ്റിലാവുമോ, എങ്ങനെ ആയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു റിട്ടയർമെൻറ്റിന് ഒരു ഇൻകം ആവശ്യമാണ്. അപ്പോൾ ഈ ഇൻകം നമുക്ക് എങ്ങനെ കിട്ടും, ഇതിന് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ നിങ്ങൾക്ക് വേണ്ടത്, അല്ലാന്നുണ്ടെങ്കിൽ ആകെപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് തന്നെ ശരിക്കും നിങ്ങൾ ഇന്ത്യയിലേക്കാണ് വരുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു $1,000 നിങ്ങൾക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമോ? $1,000 നിങ്ങൾ മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലത്തെ പൈസ ആണെങ്കിൽ ഏകദേശം 80,000 രൂപയായി. ഈ പറഞ്ഞ പൈസ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മൾ മാറ്റി വയ്ക്കണമെങ്കിൽ റിട്ടയർമെൻറ്റ് സേഫ് ആകാൻ പറ്റും. എസ്പെഷ്യലി ഞാൻ ഈ പറയുന്ന ആളുകൾ ഒട്ടുമിക്കവരുടെയും വയസ്സെന്ന് പറയുമ്പോൾ 30 to 40 വരെ ആയിരിക്കും. ഇവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു 20 വർഷം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സമയം കിടക്കണം. ഈ പറഞ്ഞ പൈസ ഇപ്പോൾ ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഞാൻ ഇന്ത്യയിലത്തെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ ഫോറിനിലെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു 6 കോടിക്ക് അടുത്ത് പൈസ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, മാസം മാസം $1,000 വെച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ നിങ്ങളെടുക്കുന്ന എല്ലാ വീടുകളുടെയും എല്ലാ
ഇഎംഐയുടെയും എല്ലാത്തിൻ്റെയും എത്ര രൂപയാണെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് ഈ പറഞ്ഞ പൈസയെങ്കിലും അതോടൊപ്പം മാറ്റി വയ്ക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് സുഖമായിട്ട് എടുക്കാൻ പറ്റും. പല ആൾക്കാരും ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വീട് വാങ്ങും, ആ അതിൻ്റെ ലോണ് ഒരുമാതിരി സെറ്റിലാവുന്ന ടൈമിൽ അടുത്ത വീടും കൂടി വാങ്ങും. ഇങ്ങനെ വരുന്ന ടൈമിൽ റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസിൽ മാത്രം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റും വെൽത്ത് ക്രിയേഷനും അവിടെ സെറ്റായി കിടക്കുകയാണ്. അതിന് പകരമായിട്ട് നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവട്ടെ, അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സ്റ്റോക്കുകളിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിലോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് $1,000 എങ്കിലും നിങ്ങൾക്ക് മാറ്റി വയ്ക്കാം. $1,000 ഞാനൊരു സ്പെസിഫിക് ആയിട്ട് പറഞ്ഞതാണ്, കാരണം ഇപ്പോൾ ഒരു 6 crore ഇന്ത്യയിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ടൈമിൽ അടുത്തൊരു 20 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിട്ടയർമെൻറ്റ് എടുക്കാൻ പറ്റും. ഇവൻ ഇത്രയും ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും ഞാനൊരു ഒരു റഫായിട്ടൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളു. അപ്പോൾ എപ്പോഴും മൈഗ്രേഷനിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ സെറ്റിലാവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകൾ, നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് കൃത്യമായിട്ടാണോ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്? ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏതാണ്? നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് റിയൽ എസ്റ്റേറ്റിലാണോ? നിങ്ങൾക്ക് ഇനി ഭാവിയിൽ എന്താണ് പ്ലാൻ? കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്താണ്? അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? നിങ്ങളുടെ റിട്ടയർമെൻറ്റ് നിങ്ങൾ തന്നെ ഫണ്ട് ചെയ്യണോ? അങ്ങനെയാണെന്ന് നിങ്ങൾ റിട്ടയർമെൻറ്റ് എവിടെയാണ് എടുക്കാൻ പോകുന്നത്? നിങ്ങൾ US നിങ്ങൾ എബ്രോഡാണോ എടുക്കാൻ പോകുന്നത്, നാട്ടിലാണോ എടുക്കാൻ പോകുന്നത്? അങ്ങനെയാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ട് എവിടെ നിന്നാണോ, നിങ്ങൾ എങ്ങനെയാണ് ആ ഫണ്ട് കൊണ്ടുവരാൻ പോകുന്നത്, ആ ഇൻകം എങ്ങനെയാണ് വരാൻ പോകുന്നത്, അതിന് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ ഏതാണ്? ഇത് ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്, അതോ മ്യൂച്വൽ ഫണ്ടുകളുടെ സഹായത്തോടെ തന്നെ, സ്റ്റോക്കിലാണോ സഹായിക്കുന്നത്, നിങ്ങളുടെ ഈ പറഞ്ഞ റിട്ടയർമെൻറ്റ് കോർപ്പസ് വരാൻ പോകുന്നത്? അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു $1,000 മാറ്റി വയ്ക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈസിയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഫണ്ട് സ്വരൂപിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് വളരെ ഹൈ ലെവലായിട്ടാണ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടീമിനെ കോൺടാക്റ്റ് ചെയ്യുക, ഇമെയിൽ ചെയ്യുക, ഫർദർ ഡിസ്കഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.